ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇൻഫോറിയത്തിൻ്റെ വർണ്ണാഭമായ ഈ വേദിയിൽ ഹ്രസ്വമായ ഒരു കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാന്യ സദസ്സിനെ സ്നേഹവിവാദ്യങ്ങൾ. മുത്തുനബി ഇല്ലാത്ത മദീന മണ്ണിൽ ഇനി ഞാൻ എങ്ങനെ വസിക്കും? വഫാത്തിൻ്റെ വിധിയിൽ മദീന ഒന്നാകെ പെയ്തൊഴിഞ്ഞ നേരം പ്രകാശം പോയി മറന്ന രാവിൽ അന്നാരെയും നിദ്ര തയുകയെത്തിയില്ല. അവരെങ്ങനെ ഉറങ്ങും? ശ്രവണ സുന്ദരമായ ബാങ്കോളി കേട്ട് പുളകമണിഞ്ഞ പവിത്രമായ ആ മദീന മണ്ണും വിണ്ണും തേങ്ങിപ്പോയി നേരം ബിലറുതാണു തീരെ താങ്ങാനായില്ല. മനം നിറയെ കണ്ടും കരള് കുളിരെ കേട്ടും ആവോളം വഴങ്ങിയും പ്രവാചകരോട് പിരിച്ചപ്പെട്ട നാളുകൾക്ക് തിരിശീലം വീഴുകയാണല്ലോ. ഇല്ല, മുത്തുനബി ഇല്ലാത്ത മദീന മണ്ണിൽ ഇനി എനിക്ക് പാർക്കാനേ ആവില്ല. നക്ഷത്രങ്ങൾ കണ്ണു ചെമ്മിയ ആ രാവിൽ, രാഘുവിൽ പാട്ടു നിർത്തിയ ആ നാളിൽ, പൂനിലാവ് പുഞ്ചിരൊയിഞ്ഞ ആ വേളയിൽ ഇനി ഞാൻ ആർക്കു വേണ്ടി ബാങ്ക് വിളിക്കും? മാന തന്തിച്ചുപ്പ് മാനു പോയ നേരം ബിലാൽ റളിയല്ലാഹു ഡമസ്കസിലേക്ക് യാത്രയായി ആരോടും ഒന്നും ഉരിയാടാതെ. നീലവിഹായസിനു തായെ ഹരിതകയെത്തി ഈന്തപ്പന്നയോലയുടെ ശീതള ചായൽ മയങ്ങുന്ന ഹബീബിൻ്റെ ആദ്യ പെരുത്തൊരു രാവിൽ ഹബീബ് തങ്ങൾ വന്നു. ബിലാൽ റളിയല്ലാഹുവിൻ്റെ കനവിൽ ഇതെന്തൊരു പിണ്ണക്കമാ ബിലാലേ. കനവിൽ ഹബീബ് വിരുന്ന വന്ന നേരം ബിലാറുള്ളാഹുവിൻ്റെ സിരകൾ ത്രസിച്ചു. തീക്ഷ്ണമായ പാരിവേഷത്തിൽ ഹബീബ് വന്നപ്പോൾ സന്തോഷം അല്ല തല്ലി. തിരുറൗലയുടെ ചാരത്തു നിന്ന് മണൽത്തിട്ടയിൽ കിടന്നുരുണ്ടു ബിലാറുള്ളാഹു കരയുകയാണ്. ഈ രംഗം കാണാനിടയായ സ്വഹാബികൾ ബിലാറുള്ളാഹുവിനെ ശമാശ്വാസിപ്പിച്ചു. ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹുവും ഓടി വന്ന് ബിലാറുള്ളാഹുവിനെ വാരി പുണർന്നു. പുണ്യ മദീനയിൽ ഹബീബ് ഉണ്ടായ പുഷ്കലമായ കാലം തിരിച്ചു വന്നതുപോലെ അനുഭവപ്പെട്ടു. ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹുവും വിന്യാനുതരായി. അവർ രണ്ടുപേരും ബിലാറുള്ളാഹുവിനോട് ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഒയിഞ്ഞുമാറാൻ പല തരത്തിലും ശ്രമിച്ചെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ തുടുപ്പായ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ രണ്ട് റോസാപുഷ്പങ്ങളായ മക്കളാണല്ലോ അവർ, ഇതെങ്ങനെ നിരസിക്കും? ഒടുവിൽ അത് സംഭവിച്ചു. മദീനയിലെ കാറ്റിലകളും ആ സ്വരേലങ്ങളെ ഈന്തപ്പനമരങ്ങളിലേക്കും വീടകങ്ങളിലേക്കും എത്തിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തൗഹീദിൻ്റെ അമരത്തിന് പെയ്തുറങ്ങിയപ്പോൾ ഹർഷ പുളകമായി. ഇനി ഷഹാദത്തിൻ്റെ വചനങ്ങളാണ് ഉരുവിടാനുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുണ്ട് ചുണ്ടോട് മുത്തം തരുന്ന മുഹമ്മദ് എന്ന വാക്കിലേക്ക് ബാങ്ക് വിളിക്കുമ്പോഴേക്കും ബില്ലാർലാവിനു പ്രഗ്നേറ്റ് വീണുപോയി. അന്ന് മസ്ജിദുൻ നബിയുടെ മിഹ്റാബിൽ അന്ന് കരഞ്ഞു. മദീന മണ്ണും വിണ്ണും തേങ്ങിപ്പോയ നേരം തിരുനബിയുടെ വഫാത്തിന് ശേഷം ഇത്രയേറെ കരഞ്ഞൊരു രംഗമുണ്ടാവില്ല. ആ ബാങ്കുളി കേട്ട് സ്ത്രീകൾ വീടകങ്ങളിൽ നിന്ന് വിസ്മയത്തോടെ പുറത്തിറങ്ങി. ആ അനർഘ നിമിഷങ്ങളിൽ ഹബീബിനൊന്ന് കാണാൻ നീ തൗഫീക്ക് ചെയ്യണേ നാഥാ. ആമീൻ. ഇവിടെ നിർത്തുന്നു ഈ കഥ. അസ്സലാമു അലൈക്കും.